വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ വാങ്ങിയ സ്വർണത്തിന്റെ പണിക്കുലിയുടെ പെർസെന്റേജ് എത്രയാണെന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മളെല്ലാവരും സ്വർണം മേടിക്കുന്ന വീട്ടമ്മമാരാ അല്ലെ? അപ്പം നമ്മൾ വാങ്ങുന്ന സ്വർണത്തിന്റെ പണിക്കൂലി സെയിൽസ്മാൻ പറഞ്ഞത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിട്ട് ഗോൾഡ് സോക്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. നമ്മൾക്ക് തന്നെ നമ്മുടെ ഫോണിൽ അത് ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഞാൻ ഇന്ന് ഈ റിംഗ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇതിന്റെ പണിക്കൂലി എങ്ങനെ നമ്മൾ അറിയാം? ജ്വല്ലറി നമ്മൾ പറഞ്ഞിട്ടുള്ളത് 10% പണിക്കൂലി എന്നാണ്. നമുക്ക് goldsook.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇത് കണ്ടുപിടിക്കാം, ഈ പണിക്കൂലി കറക്റ്റ് ആണോ അല്ലെന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മള് ജ്വല്ലറി പ്രൈസ് കാൽക്കുലേറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് വളരെ കുറച്ച് കാര്യങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാന്ന് പണിക്കൂലി. നമ്മൾ എടുത്തിട്ടുള്ള ഒരു റിംഗ് ആണ്. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഗോൾഡിന്റെ റേറ്റ് അറിയാം. ഗോൾഡിന് റേറ്റ് എന്ന് പറയുന്നത് 5610 ആണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആഭരണത്തിന്റെ ടോട്ടൽ റേറ്റ് അതായത് 3310 ആണ് വരുന്നത്. നമ്മളിപ്പോ എടുത്തിട്ടുള്ളത് സ്റ്റോണുള്ള ഒരു റിംഗ് ആണ്. സ്റ്റോണുള്ള റിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റോണിന്റെ വെയിറ്റും അതുപോലെ തന്നെ റേറ്റും അടിച്ചു കൊടുക്കണം. റേറ്റ് വരുന്നത് 0.72 ആണ്. അതുപോലെ തന്നെ സ്റ്റോണിന്റെ റേറ്റ് എന്ന് പറയുന്നത് 250 ആണ്. ഇതില്ല നമ്മൾ പറഞ്ഞിട്ടുള്ള ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 16720 ആണ്. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാല് കറക്റ്റ് മേക്കിംഗ് ചാർജ് അറിയാൻ പറ്റും. ചേച്ചിക്ക് തന്നെ പണിക്കൂലി പറയാം. കറക്റ്റ് 10% പണിക്കൂലി. അപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാവരും ഗോൾഡ് സൂക്ക് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ പണിക്കൂലി കറക്റ്റ് ആണോ, നിങ്ങൾ വാങ്ങിയ ആഭരണത്തിന്റെ പണിക്കൂലി കറക്റ്റ് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ അല്ലേ.